തമാശ പറഞ്ഞതാ നിങ്ങൾ കാര്യമായിട്ട് എടുത്തോ. ഇതേത് മരുന്ന? പൊള്ളലിനുള്ള ഓയിന്റ്മെന്റ് ചോദിച്ചപ്പോ നിങ്ങൾ ഇത് എന്താ ഇട്ട് തന്നെ അറിയോ? ഇത് കാലില് വിണ്ടുകരലിന് വരുന്ന ക്രാക്കിലിടുന്ന ഓയിന്റ്മെന്റാ. അത് കിട്ടാത്തോണ്ടല്ലോ ഇത് കൊണ്ടുവന്നത്. ഇതെന്തായാലും നന്നായില്ലേ? വേദനയോട് കരഞ്ഞോണ്ടിരുന്ന നീ ഇപ്പോ കൂൾ ആയിട്ടല്ലേ നിൽക്കുന്നത്. ഇനിയിപ്പോ മരുന്ന് പലിച്ചില്ലെങ്കിലും എന്റെ ടച്ചിങ് കൊണ്ട് ഫലം ഉണ്ടായില്ലേ? നീട്ടിലൊന്നും കുറഞ്ഞിട്ടില്ല. നിങ്ങൾ ഇത് എന്താ ഈ ചെയ്തേ? അറിയാത്ത മരുന്ന് എന്തിനാ എടുത്ത് തന്നെ? നീ എന്നെ അറിയുമല്ലേ. ഇതെന്താ നിങ്ങൾ രണ്ടും വഴക്കിടുവാണോ? ഇല്ലല്ലോ. പറഞ്ഞോ എന്താ കാര്യം? അത് പിന്നെ എനിക്ക് എനിക്ക് പ്രിയേച്ചിയോട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. അതാ പറഞ്ഞോളൂ പ്രണ. ഇല്ലല്ല, അത് പിന്നെ കാര്യം അത്രയ്ക്ക് വലിയ ഇമ്പോർട്ടന്റ് ഒന്നും അല്ല. ഞങ്ങൾ പിന്നീട് ഒന്ന് സംസാരിച്ചോളാം. സാരമില്ല, ഇപ്പോ അതിനുള്ള സമയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ല, നിങ്ങൾ ചെയ്തോണ്ടിരുന്ന കാര്യം കണ്ടിന്യൂ ചെയ്തോ. അതുപോലെ ഇപ്പോ സിറ്റുവേഷനും അത്ര ശരിയല്ല. അല്ലേ? അല്ലേ, നിനക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ മ്യൂസിക് കമ്പോസ് ചെയ്യുന്ന ദിവസം ആ ദിവസം ഓൺ ടൈം പ്ലീസ്. പിന്നെ എന്റെ കോൺസെർട്ട് ഉള്ള ദിവസം ആ ദിവസം ടു ടൈംസ് പ്ലീസ്. പിന്നെ ഞാൻ ഫ്രീ ആയിരിക്കുന്ന ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് നമുക്ക് ഒരുപാട് അങ്ങ് സംസാരിക്കാം. ഏ, പിന്നെ എന്റെ കോൺസെർട്ട് സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ആവില്ലേ, അന്ന് ഫുൾ നൈറ്റ് നമുക്ക് സംസാരിക്കാം. ചെറിയൊരു വീഡിയോ ചാറ്റും കൂടെ ചെയ്യാം. അപ്പൊ ഞാൻ ഉറങ്ങിപ്പോയാലോ? അതൊന്നും കുഴപ്പമൊന്നുമില്ല, രാത്രി പറഞ്ഞു നിർത്തിയെടുത്ത് നിന്ന് രാവിലെ നമ്മൾ കണ്ടിന്യൂ ചെയ്യും, അത്ര തന്നെ. പിന്നെ ഒരു കാര്യം, എനിക്ക് ഉറക്കമൊന്നും വരില്ല കേട്ടോ. പക്ഷേ ഈ കോട്ടൻ്റെ ഇടയിൽ ഇങ്ങനെ കിടക്കുമ്പോഴുണ്ടല്ലോ നല്ല ഉറക്കം വരുവാ. ഗുഡ് നൈറ്റ്. ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഇതെന്റെ വാക്കാ ആകാശ്. ആകാശ്, ഇത് മിസ്റ്റർ മിസ്റ്റർ ദേശായി. നമുക്ക് ഇയാളുടെ പേര് പറഞ്ഞ അകത്തേക്ക് പോവാം. വാ. ഒരു മിനിറ്റ് സാർ, പറയൂ, ആരെ കാണണ്ടേ? അത് ഞാൻ മിസ്റ്റർ ദേശായി സാറിന് കുറച്ച് പേപ്പേഴ്സ് കൊടുക്കാനായിട്ട് വന്നതാണ്. നിങ്ങൾ ഓഫീസ് ബോയോ അല്ല കൊറിയർ ബോയോ അല്ല? പിന്നെ ഈ പേപ്പർ തരാൻ നിങ്ങൾ എന്തിനാ വന്നേ? അത് ആക്ച്വലി പേപ്പേഴ്സ് കുറച്ച് ഇമ്പോർട്ടന്റ് ആണ്, വളരെ പ്രധാനപ്പെട്ട പേപ്പേഴ്സ് ആയതുകൊണ്ട് എനിക്ക് സാറിനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സമാധാനമായേനെ. ആ ശരി ശരി ശരി. പക്ഷെ നിങ്ങൾ ആദ്യം നിങ്ങൾ ആരാണെന്ന് പറയൂ. ഞാൻ മിസ്റ്റർ ദേശായിയുടെ പാർട്ണർ. ഞാൻ കൊടുത്തേക്കാം. അല്ല, ഞാൻ പറഞ്ഞില്ലേ പേപ്പേഴ്സ് ഇമ്പോർട്ടന്റ് ആണെന്ന്? അങ്ങനെ ആരുടെ കയ്യിലും തരാൻ പറ്റില്ല. നിങ്ങൾ പോകാൻ അനുവദിക്കുക, ഞാൻ അകത്ത് വെച്ചോളാം. ആ പിന്നെ മിസ്റ്റർ ദേശായി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ഇക്കാര്യം അയാളുടെ മിസ്സസ് പോലും നേരെ അറിയാൻ പാടില്ല. ദേശായി സാർ അങ്ങനെയുള്ള വ്യക്തിയാണോ? എന്നാ ശരി. ആ എന്നാ നിങ്ങൾ പോയി ആ ഡ്രാഫ്റ്റ് ബോക്സിൽ ഈ പേപ്പേഴ്സ് വെക്കൂ, അവിടെ പേപ്പേഴ്സ് സേഫ് ആയിരിക്കും. നാളെ രാവിലെ ദേശായി സാർ വന്ന് ഡ്രാഫ്റ്റ് ബോക്സിൽ നിന്ന് പേപ്പേഴ്സ് കളക്ട് ചെയ്തോളൂ, മനസ്സിലായോ? പിന്നെ വേഗം വേണം. ഓക്കെ, പോയിക്കോളൂ. അതെ ശരിയാ, പേപ്പേഴ്സ് എടുത്ത് നന്നായി. നമ്മളിത് കൊടുക്കാൻ വന്നതാണെന്ന് അയാൾക്ക് തോന്നിയല്ലോ, അത് തന്നെ വലിയ കാര്യം. അയാൾക്കറിയില്ലല്ലോ നമ്മൾ പേപ്പേഴ്സ് കൊടുക്കാനല്ല, ഡിവോഴ്സ് പേപ്പേഴ്സ് വാങ്ങാനാ വന്നേ. തട്ടിയെടുത്തു പ്രിയ, നീ ഇപ്പോഴും തൊടുന്ന കാര്യം പറയുന്നോ? അതെ, ശരിക്കും സ്വന്തമാക്കിയിട്ടില്ല. ഓർത്തോ, ഞാൻ നിന്നെക്കാൾ എപ്പോഴും രണ്ട് സ്റ്റെപ്പ് മുന്നില്ല. നിന്റെ കല്യാണം നടക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയുമില്ല. ഇവർ രണ്ടാളും അകത്ത് പോയിട്ട് കുറെ നേരം ആയല്ലോ. രണ്ടു പേരുള്ള എല്ലാ ഫയൽസും വേഗം ചെക്ക് ചെയ്യാം. യു ആർ റൈറ്റ്. എന്റെ ഈശ്വര, ഇവന്മാര് കള്ളന്മാരാണല്ലോ. നിങ്ങളെ രണ്ടാളെ ഇന്ന് ഞാൻ കൈയോടെ പിടിച്ചില്ല എങ്കിൽ എന്റെ പേര് വിജയകുമാർ എന്നല്ല, നീയൊക്കെ കണ്ടോ. ഹലോ,
ഹലോ സാർ. രണ്ടുപേർ ഓഫീസിന്റെ പൂട്ട് പൊട്ടിച്ച് മോഷ്ടിക്കാനായിട്ട് അകത്ത് കയറിയിട്ടുണ്ട്. ഞാൻ അവരെ കണ്ടേ ഉടനെ തന്നെ അകത്തിട്ട് പൂട്ടിയിരിക്കുക. കള്ളനോ? അതെ സാർ, കള്ളന്മാർ. പിന്നൊരു കാര്യം, അവരെ കണ്ടാൽ കള്ളന്മാരെന്ന് പറയുകയില്ല. കള്ളൻ പറഞ്ഞ അകത്ത് കയറിയത്. പക്ഷേ സാർ, ഒരു കാര്യം ഉറപ്പാണ്, അവർ രണ്ടുപേരിൽ ഒരാളുടെ പേര് പ്രണവ് എന്നാണ്. പ്രണവ്? ഈ പേര് ഞാൻ എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഈ പ്രണവ് ആരാവും? പ്രണവിനെ റോക്ക് സ്റ്റാർ അബിയുടെ ഫ്രണ്ട് ആവുമോ? അതയാളാ. ഓ മൈ ഗോഡ്. ഹലോ, വാട്ട്? എന്ത് പറ്റി തനു? ആരാ വിളിച്ചേ? അലിയ, എനിക്ക് ഇപ്പോഴാ മനസ്സിലായ പ്രിയ എന്താ എന്നോട് അങ്ങനെ പെരുമാറിയെന്ന്. അവൾ നമുക്ക് എഗെയിൻസ്റ്റ് ആയി പ്ലാൻ ചെയ്യാം. അവൾ ആ പ്രണവിനെ വക്കീലിന്റെ ഓഫീസിലേക്ക് അയച്ചു. വാട്ട്? പ്രണവ് ലോയറിന്റെ ഓഫീസിൽ ഇങ്ങനെ? ഓ നോ. അറിയാൻ പറ്റുന്നുണ്ടല്ലോ, അബിയുടെ മുന്നിൽ ഡ്രാമ കാണിക്കുന്നവരുടെ സത്യാവസ്ഥയെല്ലാം എനിക്കിപ്പോ നന്നായിട്ട് മനസ്സിലാവുന്നുണ്ടല്ലോ. നിങ്ങൾ ചെയ്ത കള്ളത്തരത്തിന് ശിക്ഷയും കിട്ടും, നിങ്ങൾ രണ്ടുപേരും ജയിലിലോ. ഓ ഗോഡ്, പ്രണവ് സത്യം എങ്ങാനും പറഞ്ഞ ഇത്താനും ചെയ്തു കൂട്ടിയ എല്ലാ കാര്യങ്ങളുടെയും പുറകെ ഞാനും ഉണ്ടായിരുന്നെന്ന് എല്ലാവരും അറിയും. എൻട്രി നടന്നതുപോലെ തന്നെ എക്സിറ്റ് നടക്കും. നീ ശരിക്കും കുടുങ്ങിയല്ലോ ആലിയ. തനുവിന്റെ അടുത്തേക്ക് പോകാൻ പറ്റില്ല. ഇങ്ങനെ പോയാൽ പ്രണവിന്റെ മുന്നിൽ മോശക്കാരിയായി മാറും. ഇനി പ്രണവിനെ ഹെൽപ്പ് ചെയ്യാൻ പോയാൽ തനു എന്നോട് ശരിക്കും പെണവും. Damn it. എന്ത് ചെയ്യണം? പോയതല്ലേ ദൂരേക്കും നീ മാഞ്ഞതല്ലേ, പട്ടിയെ നീ കാണുന്നോ എന്നിൽ നിറയുന്നു. ഇവന് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യണ്ടേ? ആ ഒരു കൺസെഷൻ എങ്കിലും ഞാൻ ഇവന് വേണ്ടി ചെയ്യണം. നീ മിണ്ടരുത്. എന്താന്ന് വെച്ചാൽ സുഹൃത് ബന്ധത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്ക് ഒരു അർഹതയുമില്ല. നിഖിൽ, നിങ്ങളുടെ സുഹൃത്ത് ഇവിടെ ഇല്ലല്ലോ. പിന്നെ പോലീസിനെ വിളിക്കൂ, എന്നിട്ട് പറയൂ രണ്ട് കള്ളന്മാരെ കിട്ടിയെന്ന്. ഹലോ, ഞാൻ അഡ്വക്കേറ്റ് ജനാർദ്ദനാണ് സംസാരിക്കുന്നത്. ഇവിടെ എന്റെ ഓഫീസിൽ രണ്ട് കള്ളന്മാർ കയറിയിട്ടുണ്ട്. ഇവർ നമ്മുടെ ചില ലീഗൽ ഡോക്യുമെന്റ്സ് മോഷ്ടിക്കാൻ ശ്രമിച്ചു. അതെ അതെ അതെ, ഇത് വളരെ ഹൈ പ്രൊഫൈൽ കേസാണ്. നിങ്ങൾ വേഗം വരൂ പ്ലീസ്. യാ യാ, താങ്ക് യു. ഓക്കെ, ചോദിച്ച എന്റെ മറുപടി പറയും. പിന്നെ ഇത്രയും രാത്രിയായിട്ട് നിങ്ങളെന്തോ ഉറങ്ങാത്തെ? ഞാൻ വന്നപ്പോ നിങ്ങൾ എന്തോ പറയുന്നുണ്ടായിരുന്നല്ലോ, എന്തോ ഒളിക്കുന്ന പോലെ. ഞങ്ങൾ എന്തോ ഒളിക്കാനാ ഏട്ടനോട്? നീ ഇവിടെ എന്തെടുക്കുവാ ഈ രാത്രിയില്? അതെനിക്ക് ഉറക്കം വന്നില്ല. അപ്പൊ ഞാൻ കരുതി അച്ഛമ്മ ഉണർന്നിരിക്കുവാണെങ്കി അച്ഛമ്മയോട് വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്ങനെ. ആ, എനിക്ക് ഉറക്കം വരുന്നില്ലായിരുന്നു. ഞങ്ങള് വെറുതെ ഇവിടെ ഇരുന്ന് അതും ഇതൊക്കെ പറയായിരുന്നു. ഇവരെന്തോ ഒളിക്കുന്നുണ്ടല്ലോ, ഒരു ചുറ്റിക്കളി മണക്കുന്നുണ്ട്. വരൂ വരൂ മിസ് പ്രിയ, നിന്റെയും കൂടെ കുറവുണ്ടായിരുന്നു. ഫ്യൂഷൻസും ഗിൽറ്റിയും അതെല്ലാം മാറിയനെ. നിഖിൽ, പിന്നൊരു കാര്യം, ഞാൻ ഇന്ന് രാവിലെ കല്യാണത്തെ കുറിച്ച് അബിയോട് സംസാരിച്ചു. അവൻ വളരെ വിഷമത്തിലായിരുന്നു, വളരെ ഗിൽറ്റി ഫീലിംഗിലായിരുന്നു. കാരണം അവൻ പ്രിയയെ ചതിച്ച് ഒപ്പ് വാങ്ങിയത് കൊണ്ട്. പക്ഷെ അവനെപ്പോഴും ഉണ്ടായിരുന്നെങ്കിൽ, ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ, അതായത് അവന്റെ വിശ്വസ്തരായ ഈ മൂന്ന് പേർ മോഷണവും ചെയ്യുമെന്ന് അവൻ മനസ്സിലാക്കിയനെ. ഐ എം ഷുവർ അവൻ ഇതൊക്കെ കണ്ടിരുന്നെങ്കിൽ അവന്റെ മനസ്സിലെ മുഴുവൻ ഭാരവും ഇല്ലാതായനെ. അവൻ ഇതൊക്കെ റിയലൈസ് ചെയ്തേനെ. കള്ളം പറയുന്ന ആളുകൾ, ചതിക്കുന്നവർ, മോഷ്ടിക്കുന്നവർ, ഇവരെ ഒന്നും ചതിച്ചതിൽ ഒരു തെറ്റും ഇല്ലാന്ന്. ഒന്നും ശരിയല്ല തനു. ഐ മീൻ, നീ അവരെ എക്സ്പോസ് ചെയ്യാൻ ശ്രമിച്ചിട്ട് നീ എക്സ്പോസ്ഡ് ആയല്ലോ. അപ്പൊ പിന്നെ ഇറ്റ് വോണ്ട് ബി റൈറ്റ്. മറ്റുള്ളവരുടെ ദേഹത്ത് ചെളിവാരി തിക്കുന്നതിന് മുമ്പ് ഒന്ന് ചിന്തിക്കു തനു. അത് നമ്മുടെ പുറത്തും വീഴാം.
ഭർത്താനും ഞാനിവിടെ ഉണ്ട്, ആലി ഇവിടെ ഉണ്ട്. അബി ചോദിക്കില്ലേ, അബിയുടെയും പ്രിയയുടെയും ഡിവോഴ്സ് പേപ്പറിന്റെ കാര്യത്തിൽ ആലിക്കും എനിക്കും എന്താണ് ബന്ധമെന്ന്? നീ ഇത് മനസ്സിലാക്ക്. ആലിയും ഞാനും ഈ ഡിവോഴ്സിന് വേണ്ടി നിന്നെ ഹെൽപ്പ് ചെയ്തു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് മതി അവന് ദേഷ്യം വരാൻ. പിന്നെ ഈ ഡിവോഴ്സ് കേസ് അവൻ സ്റ്റേ ചെയ്തെന്നും വരാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യമല്ലേ? അവസാന നിമിഷം എല്ലാം കുളമാക്കണോ? നിനക്ക് മനസ്സിലാവുന്നില്ലേ തന്നെ അവൻ പറയുന്നത് എന്താണ്? പക്ഷേ അബി, നീ തനു ഈ വീട്ടിൽ എന്താ നടക്കുന്നതെന്ന് എനിക്കറിയണം. ഞാൻ അച്ഛമ്മയോടും രജനിയോടും പ്രിയ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ അവർ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കും. ഞാൻ ചോദിക്കുമ്പോ ഒഴിഞ്ഞു മാറാൻ നോക്കുക. ഇവിടെ എന്താ നടക്കുന്നതെന്ന് എനിക്ക് അറിയണ്ടേ തനു? നീ എവിടെ ഇപ്പോ? അബി, എന്റെ ഐസ്ക്രീം തീർന്നു. ഞാൻ ഇപ്പോ തിരിച്ചു വരുവ. നീ ഇങ്ങോട്ട് വരണ്ട. ഞാൻ എന്തായാലും അങ്ങോട്ട് വരുവ. സത്യം, ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി, എനിക്ക് എനിക്ക് ഉറക്കം വരുന്നു. നീ നീ വന്നിട്ട് എന്തിനാ? ഞാൻ ഫോൺ വെക്കുക. ബൈ, ഗുഡ് നൈറ്റ്. ഉറപ്പായിട്ട് എന്തോ പ്രശ്നമുണ്ട്. ഇവരൊക്കെ എന്തോ ഒളിക്കുന്ന പോലെ തോന്നുക എനിക്ക്. പക്ഷെ അതിന് മാത്രം എന്താ ഒളിക്കാനുള്ളത്? എങ്ങനെ ഇത് കണ്ടുപിടിക്കാം? സ്വയം ചെറുതാകണ്ട. നിങ്ങള് നാണക്കേടൊന്നും വിചാരിക്കുകയും വേണ്ട. നിങ്ങൾ ഇപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്തത് തന്നെ എന്നെ സ്വന്തമായി കരുതുന്നോണ്ടല്ലേ. എന്റെ ബുൾബുൾ ആയിരുന്നെങ്കിലും ഇത് തന്നെ ചെയ്യുമായിരുന്നുള്ളൂ. എന്റെ ഈ യുദ്ധത്തിൽ ആരെങ്കിലും എന്തെങ്കിലും സാക്രിഫൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടേതാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ഇതുവരെ ചെയ്തതെല്ലാം തന്നെ എന്റെ നന്മയ്ക്ക് വേണ്ടിയായിരുന്നില്ലേ? And I am grateful for that. പക്ഷെ ഇനി മതി. കൂടുതൽ ആപത്തൊന്നും നിങ്ങൾക്ക് വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സ്വന്തം ജീവൻ പോലും മറന്ന് എന്നെ സഹായിച്ചു. എന്നെ രക്ഷിക്കാനേ നിങ്ങൾ എന്നെ ശ്രമിച്ചിട്ടുള്ളൂ. പക്ഷേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഐ മീൻ, നിങ്ങൾ ജയിലിൽ ശിക്ഷ അനുഭവിച്ചോണ്ടിരിക്കില്ലേ? അപ്പൊ ഞാനിവിടെ അബിയെ വിവാഹം ചെയ്ത് വലം വയ്ക്കുകയായിരിക്കും. I'm sorry to say, നിങ്ങൾക്ക് എന്റെ കല്യാണത്തിന് വരാൻ പറ്റില്ലല്ലോ. പക്ഷെ സാരമില്ല, എന്റെ കല്യാണത്തിന്റെ സ്വീറ്റ്സ് എന്തായാലും ഞാൻ കൊടുത്തുവിടാം. തനു, നിനക്കുള്ള ദേഷ്യവും ശത്രുതയും എന്നോടല്ലേ, അതിന് ഇവരെന്ത് ചെയ്തു? ഇവരോട് എന്തിനാ പ്രതികാരം ചെയ്യുന്നത്? ഇവരെ പോവാൻ അനുവദിച്ചൂടെ? ഇവർക്ക് തെറ്റ് പറ്റിയെന്ന് പറഞ്ഞു. നാല് ഭാഗത്തുനിന്ന് ലോക്കായിരിക്കുന്നു. പ്രോമിസ് അവൾക്ക് ചെയ്തേ പറ്റൂ. ഫൈനലി പ്രിയ കുടുങ്ങി. തനു അവളുടെ ലൈഫിലെ സ്മാർട്ട് മൂമെന്റ് നടത്തി. ഇൻഫാക്ട് എന്റെ ഒപ്പം താമസിച്ച് അവളും സ്മാർട്ട് ആയിരിക്കുന്നു. ഈ തനു ഏത് ഹോട്ടലാ പോയിരിക്കുന്നത്? എന്റെ ഉറക്കത്തെ കുറിച്ച് അത്ര ശ്രദ്ധയാണെങ്കിൽ എന്തിനാ എന്നെ ഫോൺ വിളിച്ചത്? അത് മിസ് കോൾ. പ്രിയയാണെങ്കിൽ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല. ആരും ഇവിടെ കാണാനില്ലല്ലോ. ഇനി ഇവരെല്ലാരും കൂടെ ഒരുമിച്ച് ഒരിടത്താണോ പോയിരിക്കുന്നത്? ഹലോ, എന്താ? ഒരു മിനിറ്റ്. നീയല്ലേ പറഞ്ഞത് ഞാൻ നിന്റെ സുഹൃത്തല്ലാന്ന്? പിന്നെ ഞാൻ എങ്ങനെ നിന്നെ സഹായിക്കുന്ന പ്രണവ്? എന്റെ നിഖിൽ, പ്ലീസ്, നീ എല്ലാം ഒന്ന് മറക്കാൻ ശ്രമിക്ക. നീ എന്ത് പറയുന്നു അതൊക്കെ ഞാൻ ചെയ്യാൻ തയ്യാറാണ്. നിന്റെ മുന്നിൽ തല കുനിച്ച് കൈ കൂപ്പാം. എത്ര വേണേലും മാപ്പ് പറയാൻ ഞാൻ. പ്ലീസ്, നീ നീ അവളോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്ക. സാർ, പുറത്ത് പോലീസ് വന്നിട്ടുണ്ട്. ശരി, ഓക്കെ സാർ. I'm sorry. എനിക്കൊന്നും ചെയ്യാനില്ല. പ്രിയേച്ചി, നമ്മൾ ജയിലിൽ പോയി സറണ്ടർ ആവാം. ശിക്ഷയൊന്നും കിട്ടാൻ പോകുന്നില്ല. ഇങ്ങനെ ടെൻഷൻ ആവല്ലേ. ചേച്ചി, ഒരു പ്രോമിസ് ആർക്കും കൊടുക്കരുത്, പ്ലീസ്. ഇല്ല പ്രണവ്, ഞാൻ എന്തോ അനുസരിക്കാൻ തയ്യാറാ. ചേച്ചി, ഇവളുടെ മുന്നിൽ ഇനിയും തല കുനിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ. നീ എന്താ, പോലീസാണോ? അതോ തെളിവെടുക്കാൻ വന്ന വല്ല ഡിറ്റക്റ്റീവോ? ഇല്ലടാ, ഞാൻ എനിക്കറിയാം നീ എന്തോ ഒളിക്കുന്നുണ്ട്. അല്ല, നീ എന്തിനാ ഇവിടെ വന്നേ? അത് എനിക്കൊരു ഫോൺ വന്നിരുന്നു. എനിക്ക് ആരാ നിന്നെ വിളിച്ചത്? അത് പ്രണവും ആകാശും ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണെന്ന്. നമ്മൾ രണ്ടുപേരും ഒരു മുറിയിലായിരുന്നില്ലേ? എന്നിട്ടും ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ നീ. അത് പിന്നെ നിങ്ങൾ അപ്പൊ ഉറങ്ങായിരുന്നു. കുമ്പാർണനാണോ നീ വിളിച്ച എനിക്കായിരിക്കാൻ? ഞാൻ കരുതി വെറുതെ ഉണർത്തണ്ടെന്ന്. എന്റെ ഉറക്കം എന്താ? എന്റെ സുഹൃത്തിനെ കാട്ടും എന്റെ ബ്രദറിനെ കാട്ടി വലുതാണോ? നീ ഒറ്റയ്ക്ക് എല്ലാം സോൾവ് ചെയ്യാന്ന് വിചാരിച്ചോ? ഏ, നോക്ക്, എനിക്ക് നന്നായിട്ടറിയാം എന്തോ നീ ഒളിക്കുന്നുണ്ട്. എന്താ ചെയ്യുന്നത്? ഇത്ര അടുപ്പമുണ്ടായിട്ടും നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ നടന്നെന്ന് പറയാൻ പറ്റില്ല അല്ലേ? എങ്കിൽ ശരി, നിങ്ങൾ പറയണ്ട. നിഖിൽ, ഡാ ഒരിക്കൽ കൂടെ ഞാൻ നിന്നോട് ചോദിക്കുക, നീ സത്യം പറ. ഈ രാത്രിയിൽ എന്തെടുക്കാനാ ഇവർ ഈ ലോയറിന്റെ ഓഫീസിൽ വന്നതെന്ന് നിനക്കറിയില്ലേ? നീ എന്തെങ്കിലും ഒന്ന് പറ. നിഖിൽ, എടാ ഞാൻ നിന്നോട് പറഞ്ഞില്ലേ അത് ഇവിടെ മോഷണം നടന്നെന്ന്?
എനിക്ക് ഫോൺ വന്നിരുന്നു. എനിക്ക് ഇദ്ദേഹത്തെ നന്നായി അറിയാം. ഞാൻ ഇദ്ദേഹത്തെ സഹായിക്കാനാ വന്നത്. ഐ വാസ് ഷോക്ക്ഡ്. ഞാനിവിടെ വന്നപ്പോ പ്രണവും ആകാശും അവരുടെ ക്യാമറ ലോക്കായിരുന്നു. ഞാൻ പിന്നെ പൂട്ട്. നീ എന്താ ഇവിടെ പൂട്ട് പൊളിക്കാനാണോ വന്നത്? പൂട്ട് പൊളിക്കാനല്ല. സ്റ്റോപ്പ് ദിസ് ബ്ലണ്ടർ നിഖിൽ. കാണിക്കൂ. ആ ഇതാ ഈ പേപ്പേഴ്സ്. എന്റെ നിങ്ങളുടെ പേരിലാണല്ലോ. ഇതിൽ കുറെ ഡിമാൻഡ്സും കണ്ടീഷനും അങ്ങനെ എന്തൊക്കെയാണല്ലോ എഴുതിയിരിക്കുന്നത്. പക്ഷെ ഇതിൽ ആരും സൈൻ ചെയ്തിട്ടില്ല. എത്ര കോൺട്രാക്ട് ഉണ്ടോ അതിന്റെ പ്രോഫിറ്റിൽ നിന്ന് 30% നിഖിലിന് കമ്മീഷനായിട്ട് ലഭിക്കുന്നു. അതിപ്പോ ആഡായാലും കോൺസേർട്ട് ആയാലും ആൽബം ആയാലും. ഈ പേപ്പേഴ്സ് ആരാ ഉണ്ടാക്കിയത്? ഇത് ആരാ ഉണ്ടാക്കിയെന്നല്ലേ ചോദിച്ചത്? എന്തെങ്കിലും തെളിവുണ്ടോ നിങ്ങളുടെ കയ്യിൽ? ഞാൻ എന്തെങ്കിലും പൈസയോ ചെക്കോ എന്തെങ്കിലും തന്നോ ഇത് ചെയ്യാനായിട്ട്? പിന്നെ ആര് പറഞ്ഞാ നിങ്ങൾ ഇതൊക്കെ ചെയ്തു കൂട്ടിയത്? ഇതിനുള്ള അതോറിറ്റി നിങ്ങൾക്ക് ആരാ തന്നത്? ടെൽ മീ ഗോഡ് ഡാം ഇറ്റ്. എനിക്കറിയാം എന്റെ ഫാമിലിയിലുള്ള ആരോ നിങ്ങളുടെ കൂടെ ഇൻവോൾവ് ആണ്. അത് ആരാണെന്ന് മര്യാദയ്ക്ക് എന്നോട് പറയുന്നതാണ് നല്ലത്. വക്കീലല്ലേ, അതായിരിക്കുമല്ലേ മിണ്ടാത്തത്. യു ഹാവ് ദ റൈറ്റ് ടു റിമെയിൻ സൈലന്റ്, റൈറ്റ്? ഈ ചതിയൊക്കെ ബോധമുള്ളപ്പോഴും ആൾക്കാർ ചെയ്യാറുണ്ട്. ഞാൻ അറിഞ്ഞിടത്തോളം ആ വക്കീൽ ഒരു ഡിവോഴ്സ് സ്പെഷ്യലിസ്റ്റാണ്. അതെ, അതിന് അതിന്റെ അർത്ഥം നിങ്ങളെല്ലാരും എന്തോ ഓടിക്കുന്നുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തൊക്കെ അറിയണ്ടേ? നിങ്ങൾ റോഡിൽ ശ്രദ്ധിച്ച് വണ്ടി ഓടിക്കുന്നേ, ഇല്ലെങ്കിൽ പൂച്ച വരാതെ തന്നെ ആക്സിഡന്റ് ആവും. അവളെ സപ്പോർട്ട് ചെയ്തോളാന്നും പറഞ്ഞു. ഇനി അഥവാ ഞാൻ ഈ കാര്യം ഏട്ടനോട് പറഞ്ഞു നിന്റെ അവസ്ഥ എന്താവോന്ന് അറിയോ? സിഇഒ ആവാനുള്ള സ്വപ്നം കാണുകയല്ലേ നീ? സിഇഒ പോയിട്ട് നിനക്ക് ഒരു ജോലി പോലും കിട്ടാൻ പോകുന്നില്ല, മനസ്സിലായ? കാലം തെളിയിക്കും ആര് ഏത് പോസ്റ്റിൽ ഉണ്ടാവുമെന്ന്. വീട്ടിൽ കയറി പറ്റിയെങ്കിൽ അവിടുന്ന് നിന്നെ തിരിച്ചിറക്കാനും എനിക്കറിയാം. ഇനി എന്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ പ്ലാൻ ചെയ്യും. ഒടിയും ചെയ്യും, നിന്റെ മുഖത്തിന്റെ ഷേപ്പ് അങ്ങ് മാറിക്കിട്ടും. പിന്നെ അവൻ നിന്നെ കെട്ടാനും പോകുന്നില്ല. നിന്റെ കല്യാണം നടന്നില്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവാൻ പോകുന്നില്ല. എന്താ നിങ്ങൾ എന്നെ ആക്സിഡന്റ് ആക്കാൻ നോക്കുവാണോ? യുനോ ഞാൻ പ്രെഗ്നന്റ് ആണ്, റൈറ്റ്? തനു, അക്കാര്യത്തിലാണ് കുഴപ്പം പറ്റിയത്. അല്ലെങ്കിൽ ഇക്കാര്യം നിന്നോട് പറയാതെ തന്നെ നമ്മൾ ചെയ്തേനെ. ബട്ട് ആകാശ്, യു നോ വാട്ട്, ഒരു കാര്യം ചെയ്യാം നമുക്ക്. എന്താന്ന് വെച്ചാ, നമുക്ക് വണ്ടി സൈഡിലാക്കി ഇവളെ ഇറക്കി വിടാം. വീടെത്താൻ എന്തായാലും ഒരു 12 കിലോമീറ്റർ ഉണ്ടാവും. നടന്ന് നടന്ന് വരുമ്പോ ഇവളങ്ങ് തളരും. ഇവളെ ക്ഷീണിച്ച് വശം കെട്ട് കഴിയുമ്പോ നമുക്ക് ഇവള് തന്ന ആ ഓഫർ ഉണ്ടല്ലോ, അതും അങ്ങ് അവസാനിച്ച് കിട്ടും. തനു, ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്ക്. വീടെത്തുന്ന വരുന്ന ഒരു അക്ഷരം വേണ്ടാൻ പാടില്ല. ഇല്ലെങ്കിൽ ഈ രണ്ട് ഓപ്ഷനിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നടക്കും. നീ ഇപ്പൊ ചെയ്യുന്നില്ലേ, അദ്ദേഹത്തിന് എതിരായി നിൽക്കുന്നില്ലേ? അങ്ങനെയുള്ളിടത്തോളം ഞാൻ ഇവിടുന്ന് പോവില്ല. ആലിയ, നിനക്കെന്താ തോന്നുന്നേ? ഡിവോഴ്സ് ഓർഡർ വന്നതിന് ശേഷം നീ ഇവിടെ കാണുമെന്നാണോ? ഓർഡേഴ്സ് ഇതുവരെ വന്നിട്ടില്ലല്ലോ. ഞാൻ പേപ്പറിൽ ഒപ്പിട്ടു എന്ന് മാത്രമല്ലേ ഉള്ളൂ. എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങൾ എത്രയൊക്കെ വിചാരിച്ചാലും എന്നെ ഇവിടുന്ന് പുറത്താക്കാൻ കഴിയില്ല. ഓ ഗോഡ്, ഇവളെ എത്ര നാൾ ഇവിടെ സഹിക്കേണ്ടി വരുമെന്തോ. ഇവളെ എനിക്ക് തീരെ സഹിക്കാനും പറ്റുന്നില്ല. തനുവിനെ എങ്ങനെയെങ്കിലും അവളുടെ പ്ലാൻ ഓഫ് ആക്ഷനിൽ നിന്ന് മാറ്റം വരുത്തിയേ പറ്റൂ. അല്ലെങ്കിൽ ഇവളെ ഈ ഗെയിം തന്നെ ചേഞ്ച് ചെയ്ത് കളയും, സമ്മതിപ്പിക്കും. ഐ മീൻ, ഉറപ്പായി ഞാൻ എന്തെങ്കിലും ചെയ്യും. നീ നിന്റെ കല്യാണത്തിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്ക. നിന്റെ മനസ്സിനെ ഒന്ന് സെറ്റ് ചെയ്യ്. നീ എത്രയും പെട്ടെന്ന് തന്നെ ഏട്ടനെ കല്യാണം കഴിക്കണം. പക്ഷെ അതിനു മുമ്പ് നമുക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണണം. ആർ യു സീരിയസ്? യാ.
ഞാൻ കേട്ടിട്ടുള്ളത് കല്യാണത്തിന് പോറ്റിയല്ലേ ആവശ്യം. നീ നീ എന്തിനാ എന്റെ ഡോക്ടറെ പോയി കാണുന്നത്? അവർക്ക് ഞങ്ങളുടെ കല്യാണമായിട്ട് എന്താ കണക്ഷൻ? കല്യാണമായിട്ടൊന്നും അല്ല, നിന്റെ റിപ്പോർട്ട്സുമായിട്ടാ കണക്ഷൻ. കമോൺ, എനിക്ക് ഗെറ്റ് റെഡി, വി ഹാവ് ടു ലീവ്. ആലിയ, നീ എന്തിനെല്ലാം വളച്ചൊടിച്ച് പറയുന്നേ? നിനക്കെല്ലാം ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞൂടെ? ഈ ലോകമേ ഉരുണ്ടതാ. ഇവിടെ ഒരു കാര്യം നടക്കണമെങ്കിൽ വളച്ചൊടിച്ച് ചെയ്തേ പറ്റൂ. ഇപ്പൊ ഞാൻ ഡയറക്റ്റ് ആയിട്ടാ പറയുന്ന, വേഗം റെഡിയാവ്, നിന്റെ ഗൈനക്കോളജിസ്റ്റിനെ കാണണം. സോ ഗെറ്റ് റെഡി ഫാസ്റ്റ്. ഒരിക്കലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരാൻ പോകുന്നില്ല. മതി മതി, എപ്പോ നോക്കിയാലും ഒരു വിരട്ടൽ. നാട്ടിൽ പോകും, നാട്ടിൽ പോകുന്നു. ആ പോകും. ഇപ്പോ നടന്നത് എന്തായാലും നടന്നു, ഇനി ഉണ്ടാകാതെ നോക്കാം. ക്ഷമിക്കേ, ക്ഷമിക്ക എന്റെ മോളെ. നോക്കി, നീ ഏറ്റവും ആദ്യം ഞാൻ നിന്നോട് തന്നെ പറഞ്ഞേക്കാം. ഉറപ്പാണോ? ആ, എവിടെ പോയാലും നിന്നെയും കൊണ്ടുപോകും എല്ലായിടത്തും. ആ, അത് പിന്നെ എല്ലായിടത്തും. നടക്ക്, ഇപ്പൊ പോ. എവിടേക്കാ കൊണ്ടുപോകുന്നേ? വാ. എനിക്ക് മാത്രം ഒരു കാര്യം അറിയില്ല, പക്ഷെ വീട്ടിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാം. ഈ വീട്ടിൽ രാത്രി എന്തോ നടന്നിട്ടുണ്ട്. എന്തായാലും ഇപ്പൊ കുറച്ച് സമാധാനമായി. ആരെയും സപ്പോർട്ടും ചെയ്യുന്നില്ല. ഞാൻ എന്റെ ജീവിതം നോക്കി മുന്നോട്ട് പോകുന്നു, മറ്റാരുടെയും കാര്യം ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ബന്ധം വേണമല്ലോ രാജേട്ടാ. നോക്ക്, ഇപ്പൊ പാണ്ഡവരുടെ സൈഡായാലും കൗരവരുടെ സൈഡായാലും ഈ ഇടയ്ക്ക് നിൽക്കുന്ന വ്യക്തികൾക്ക് അവർക്ക് നല്ലതൊന്നും എന്തായാലും വരാൻ പോകുന്നില്ല. എന്തായാലും പ്രിയയുടെ സർക്കാർ ഉടനെ തന്നെ താഴെ വീഴും. എന്നിട്ട് അവളുടെ ഡിവോഴ്സ് നടക്കുന്നതിന്റെ ആ നിമിഷം തന്നെ അവൾ ഇവിടുന്ന് അങ്ങനെ അങ്ങ് രക്ഷപ്പെടും. ഇനി ഏട്ടനാലോക്ക്. ഇനിയിപ്പൊ കപ്പൽ മുങ്ങുന്നതിന് മുമ്പ് ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ചെയ്തില്ലെങ്കിൽ ഏട്ടന്റെ കാര്യം എന്താവോന്ന് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. ലാസ്റ്റ് മൊമെന്റിൽ ലൈഫ് ബോട്ട് പോലും കിട്ടില്ല. തനു, ഞാൻ ഈ അടുത്ത് നീന്തൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് ആരുടെ സഹായവും ആവശ്യമില്ല. അപ്പോ ഭഗവാൻ കൃഷ്ണനെ കള്ളം പറയാമെങ്കിൽ എനിക്കും പറയാം. നീ കോളേജ് പ്രൊഫസർ അല്ല, വല്ല രാഷ്ട്രീയത്തിൽ ഇറങ്ങണമായിരുന്നു. എന്തിന്? കാര്യം പൊളിറ്റിക്കൽ ലീഡേഴ്സ് ഓരോന്നും മറയ്ക്കാൻ വേണ്ടിയേ പല പല കള്ളങ്ങൾ മാറ്റിയും മറിച്ചൊക്കെ പറയാറുണ്ട്. അതുപോലെയല്ലേ നീ ഇങ്ങനെ കള്ളത്തരങ്ങൾ മാറ്റിയും മറിച്ചൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്? എന്നാ നിങ്ങളും അതെ, റോക്ക് സ്റ്റാർ അല്ല, ഏതെങ്കിലും റൂളിംഗ് പാർട്ടിയുടെ ഓപ്പോസിഷൻ ആവണമായിരുന്നു. നീ എന്താ അങ്ങനെ പറഞ്ഞേ? ഓപ്പോസിഷൻ പാർട്ടിക്കാരുണ്ടല്ലോ, എന്ത് കാര്യത്തിനെയും തെറ്റായി കാണാനേ ശ്രമിക്കും. നിങ്ങളും ഇപ്പൊ അതേനല്ലേ ചെയ്യുന്ന? എപ്പോഴും നിങ്ങൾക്ക് എന്നെ തെറ്റുകാരിയാക്കണം. ഞാൻ ചെയ്യുന്നത് ശരിയാണെന്ന് അറിയാമെങ്കിൽ കൂടി എല്ലാവരുടെ മുന്നിൽ വെച്ച് ഞാൻ കള്ളം പറയുന്നു എന്ന് വരുത്തി തീർക്കണം. നീ നിന്റെ കാര്യം നോക്ക്. പ്രോബ്ലം ഉണ്ടാവില്ല. തനു, ഒരു ദിവസം കൊണ്ട് എങ്ങനെ കല്യാണം നടക്കുന്നാണ്? ഇതൊക്കെ വേണ്ട രീതിയിൽ ഓർഗനൈസ് ചെയ്യണ്ടേ? നിനക്കല്ലേ കല്യാണം ലാവിഷ് ആയിട്ട് നടത്തേണ്ടത്? അബി, അടിപൊളി കല്യാണത്തിന് കാത്തിരുന്ന നമ്മുടെ നമ്മുടെ കുഞ്ഞ് ജനിക്കും, പിന്നെ കുഞ്ഞിനെ മടിയിൽ വെച്ചുകൊണ്ട് നമ്മൾ കല്യാണം കഴിക്കേണ്ടി വരും. അബി, നിനക്കെന്താ മനസ്സിലാവാത്ത? ഞാൻ നമ്മുടെ ഈ കുഞ്ഞിന് വേണ്ടി ഇതൊക്കെ ചെയ്യുന്നത്. അബി, എനിക്ക് ആലോചിക്കാൻ വയ്യ. നമ്മുടെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് അച്ഛന്ന് വിളിക്കാൻ കാത്തിരിക്കുന്നത് കാണാൻ, ഞാൻ ഹോസ്പിറ്റലിലായാലും അവിടെ കുഞ്ഞിന്റെ അച്ഛന്റെ പേരെഴുതണമല്ലോ. അപ്പോ അവിടെ ഞാൻ എന്താ എഴുതുക? അബി, ഇത് ഇത് നമ്മുടെ പ്രണയത്തിന്റെ പ്രതീകമാണ്. കുഞ്ഞ് ജനിക്കുമ്പോ സന്തോഷം മാത്രമായിരിക്കും. സത്യമാണോ അബി? അബി, താങ്ക് യു സോ മച്ച് അബി, ഐ ലവ് യു. താങ്ക് യു അബി. പക്ഷേ തനു, ഞാൻ പ്രിയയോട് എന്താ പറയാ? നീ പേടിക്കണ്ട, ഞാൻ അവളോട് സംസാരിക്കാം. അബി, ഞാൻ വളരെ ഹാപ്പിയാണ്. സന്തോഷം കൊണ്ട് എനിക്ക് 12 മണിക്കൂറിനുള്ളിൽ നമ്മുടെ കല്യാണം നടക്കും. ഞാൻ പിന്നെ മിസ്സസ് അഭിഷേക് മേനോനായി അറിയപ്പെടും. നമ്മുടെ കുഞ്ഞിന് അച്ഛനെ കിട്ടും. താങ്ക് യു അബി, ഐ ലവ് യു. തനു, ഞാനിപ്പോ വരാം. പ്രിയ, നിനക്ക് എന്താ തോന്നുന്നത്? തനു ഇനി എന്ത് ചെയ്യും? അവൾ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ അച്ഛമ്മേ, പക്ഷെ അതിനു മുൻപ് നമുക്ക് എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിക്കാൻ പാടില്ല. ഇന്നലത്തെ പോലെ അവള് നമ്മളെ കൊടുക്കാൻ പാടില്ല. മോളെ, ഒരു മിനിറ്റ്, ഞാൻ പറയുന്നത് കേൾക്ക്. ആകാശും പ്രണവും അവിടെ പോയതുകൊണ്ടല്ലേ? സാരമില്ല, നമുക്കിനി 2.5 മാസം സമയമുണ്ട്. നമുക്ക് എന്തെങ്കിലും ചിന്തിച്ച് ചെയ്തുകൂടെ? ചേച്ചി, നമുക്കെന്താ കോടതിയിൽ പോയി ഒന്നും ചെയ്യാൻ കഴിയില്ലേ? ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ, ജഡ്ജി നിങ്ങളുടെ ഡിവോഴ്സ് ഓർഡർ സ്റ്റേ ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും സംതിങ്. സ്റ്റേ ഓർഡറിന് വേണ്ടി ഞാനോ അദ്ദേഹമോ റിക്വസ്റ്റ് ചെയ്യണം? ഞാൻ ആ പേപ്പേഴ്സിൽ സ്വയം ഒപ്പിട്ട സ്ഥിതിക്ക് ഇവിടുന്ന് പുറത്തേക്ക് പൊയ്ക്കോളൂ. നാളെ, അതായത് 10-12 മണിക്കൂർ കഴിഞ്ഞ് ഞാൻ അബിയെ കല്യാണം കഴിക്കുന്നു. ആൻഡ് താങ്ക് യു സോ മച്ച്. ഇന്നലെ രാത്രി നീ അങ്ങനെയൊക്കെ ചെയ്തില്ലായിരുന്നെങ്കിൽ എന്റെ കല്യാണം പോലും നടക്കില്ലായിരുന്നു നാളെ. സാരല്ലേ,
നീ പ്രണവിനെ ആകാശിനെയും വക്കീലിന്റെ ഓഫീസിൽ അയച്ച് എനിക്കൊരു നല്ല ഐഡിയ ഉണ്ടാക്കി തന്നു. ഞാൻ കരുതി ഡിവോഴ്സ് പേപ്പറിൽ ഒപ്പിട്ടാൽ ഡിവോഴ്സ് ആവുമെന്ന്. പക്ഷെ അങ്ങനെയല്ല, നീ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്തു. നീ ഡിവോഴ്സ് പേപ്പർ മോഷ്ടിക്കാൻ ശ്രമിച്ചു, മാത്രമല്ല ഡിവോഴ്സും കല്യാണവും നടക്കാതിരിക്കാൻ നോക്കി. പക്ഷെ എന്തു ചെയ്യാനാ, ഞാനല്ലേ ഈ മുറിയിൽ ജീവിക്കേണ്ടത്. 10 മണിക്കൂർ വളരെ കുറവാണ്. എന്റെ ഒരുക്കങ്ങൾക്കൊപ്പം നിന്റെ ഒരുക്കങ്ങളും നടത്തണ്ടേ? യുനോ പ്രിയ, നീ ഈ വീടിന്റെ ഓണറാണ്. സോ നിനക്ക് വേണേൽ ഗസ്റ്റ് റൂമിൽ താമസിക്കാം, അല്ലെങ്കിൽ അച്ഛമ്മയുടെ റൂമില്. അച്ഛമ്മ ഗസ്റ്റ് റൂമിൽ താമസിച്ചോളൂ. യുനോ വാട്ട്, നീ തന്നെ തീരുമാനിക്കൂ ആര് അച്ഛമ്മയുടെ റൂമിൽ താമസിക്കും, ആര് ഗസ്റ്റ് റൂമിൽ താമസിക്കുമെന്ന്. പക്ഷെ ഞാൻ അബിയോടൊപ്പം അബിയുടെ റൂമിൽ താമസിക്കും. എന്താ അനാവശ്യം നീ പറയുന്നത്? അനാവശ്യോ പ്രിയ, നിനക്കിതൊക്കെ അനാവശ്യമായിട്ടും കണ്ണാടിയിൽ പോയെന്ന് നോക്കൂ, നിനക്ക് തന്നെ മനസ്സിലാവും. അബി നിന്നെ പോലെയുള്ള മിഡിൽ ക്ലാസ് പെണ്ണിനെ കല്യാണം കഴിച്ചാൽ തീരെ ചേരില്ലെന്ന്. ഇല്ല, അവൻ എപ്പോഴും എന്നെ പോലെയുള്ള സൂപ്പർ മോഡലിനൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചത്. അവൻ പുറത്തു പോയാലും അവന്റെ സ്റ്റാറ്റസ് കൂടും. അല്ലാതെ നിന്നെ പോലെയുള്ളവരുടെ കൂടെ നടന്നാൽ അവന്റെ സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോവും. പ്രിയ, യുനോ പൈസ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല, ഈ ക്ലാസ് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്, അത് ജന്മനാ തന്നെ ലഭിക്കേണ്ടതാണ്.